ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ലിവർ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിരുന്ന സാധനങ്ങൾ: 1 കിലോ മട്ടൻ ലിവർ കഴുകി വൃത്തിയാക്കിയത്, വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ, മസാല പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 200 ഗ്രാം ചെറിയ ഉള്ളി, 200 ഗ്രാം സവാള, 2 തക്കാളിപ്പഴം, കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് പെരിഞ്ചീരകം 1 സ്പൂൺ, കടുക് ആവശ്യത്തിന് കൊച്ചുള്ളി 3 എണ്ണം, 2 വറ്റൽമുളക്, കറിവേപ്പില 3 കതിർപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇത് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക് എന്നിവയൊന്ന് ക്രഷ് ചെയ്യും. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച ലിവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നീട് കുരുമുളക്, പെരിഞ്ചീരകം എന്നിവയിടാം. എടുത്തു വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുത്തി നമുക്കത്, 4 വിസിൽ വരെ ആകുമ്പോഴത്തേക്ക് ലിവർ കറക്റ്റായിട്ട് വെന്ത് പാകമാകും. നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ലിവർ ഇപ്പോൾ വേവിച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം. ജീരകവും കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചുമന്ന മുളക് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവാള, കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ശകലം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവർ വേവിക്കാൻ നേരം ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 3/4 ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഉള്ളി ചമന്ന് വരട്ടെ. നമ്മുടെ ഉള്ളി പാകത്തിന് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിപ്പഴ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിട്ടൊരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. തക്കാളിപ്പഴത്തിൻ്റെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച മുളക് ഇട്ടത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ലിവർ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചപ്പാത്തിയുടെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.